നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏരൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന യുവാവിനെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏരൂർ ഇരണൂർ കരിക്കം ചരിവിള പുത്തൻ വീട്ടിൽ 25 വയസ്സുള്ള ഇന്ദ്രജിത്തിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം അഴുകിയ നിലയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഏരൂർ ഐലറയിൽ വെച്ച് സുഹൃത്തുമൊന്നിച്ച് മദ്യപിക്കുകയും അടിപിടിയുണ്ടാവുകയും ചെയ്തു. ഇന്ദ്രജിത്തിന്റെ മർദ്ദനത്തിൽ സുഹൃത്തായ ബിജു വർഗീസിന്റെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഏരൂർ ഇരണൂർ കരിക്കത്തിൽ ചരിവിള പുത്തൻ വീട്ടിൽ 25 വയസ്സുകാരനായ ഇന്ദ്രജിത്തിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 325 വകുപ്പ് പ്രകാരം ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇന്ദ്രജിത്തിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ ലതിക എന്ന് പറയുന്ന അംഗൻവാടി ഹെൽപ്പറാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറയുമ്പോൾ ഞാനൊരു പരിപാടിയിലിരിക്കുമായിരുന്നു ഏരൂര്. അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസുകാരിങ്ങോട്ട് ഞാൻ പരിപാടിയിൽ നിന്നതുകൊണ്ട് പെട്ടെന്ന് വന്നില്ല എങ്കിലും പോലീസുകാരെ വിവരം അറിയിച്ച് ഞാൻ സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും പോലീസുകാർ വന്ന് നോക്കിയപ്പോൾ മരണം കഴിഞ്ഞിട്ട് 2-3 ദിവസം ആയതാണ്. അപ്പോൾ ദുർഗന്ധമായതുകൊണ്ട് പോലീസ് നോക്കിയപ്പോൾ ഒരാൾ തൂങ്ങി മരിച്ച് നിലയിൽ കണ്ടെത്തി. അതിൻ്റെ ബാക്കി അനന്തര നടപടികൾ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ 4 മാസമായി പിണങ്ങി താമസിക്കുന്നതിനാൽ വീട്ടിൽ ഇന്ദ്രജിത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ നിന്നും ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് അയൽവാസികൾ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ഏരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ സജി അഞ്ചൽ. ഈ ചിരി അവളിലെ അവളുടെ വിശ്വാസമാണിത്. ഈ പൂർണ്ണത അവളുടെ സന്തോഷത്തിന്റെയാണ്, അവളുടെ തിരഞ്ഞെടുപ്പുകളുടെയാണ്.